നീണ്ട 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ വെച്ച് തന്നെയുള്ള ഹോം എവേ മത്സര രീതിയിലേക്ക് നമ്മുടെ IPL തിരികെ എത്തിയിരിക്കുകയാണ്. 2023 IPL തങ്ങളുടെ സ്വന്തം ഹോം ടീമിന് മുന്നിൽ കളിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് എല്ലാ ഫ്രാഞ്ചൈസുകൾക്കും ഒപ്പം തന്നെ ആരാധകർക്കും ആവേശം പകരുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും ഇന്ത്യൻ മണ്ണിലേക്ക് ഇപ്രകാരം ഈ ഒരു ടൂർണമെന്റ് എത്തുമ്പോൾ ഈ സീസൺ വളരെയധികം നിർണായകമാകാൻ പോകുന്നത് നമ്മുടെ സ്പിന്നർമാരുടെ പെർഫോമൻസ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ 10 ടീമുകളെയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 10 ടീമുകളെയും ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റിന്റെ റേറ്റിംഗ് എപ്രകാരമായിരിക്കും, അതനുസരിച്ച് നമ്മൾ ഇവർ റാങ്കിംഗ് കൊടുക്കാൻ ഏതൊക്കെ ടീമുകളായിരിക്കും ആദ്യ ആ ഒരു പൊസിഷൻസിലെത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉറ്റുനോക്കാനായിട്ട് പോകുന്ന ഈ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ബേസിൽ ടീമുകളുടെ റേറ്റിംഗും ഒപ്പം തന്നെ അതിനനുസരിച്ച് റാങ്കിങ്ങുമാണ്. അപ്പോൾ ഇപ്രകാരം നമ്മൾ ഒരു റേറ്റിംഗിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അതിനുള്ള ക്രൈറ്റീരിയ കൂടി നമ്മൾ പറയേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ ക്രൈറ്റീരിയയിലേക്ക് ഉറ്റുനോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ മെയിനായിട്ടും കൺസിഡർ ചെയ്യുന്ന മെത്തഡോളജി എന്ന് പറയുന്ന സ്പിന്നർമാർ നമ്മൾ 3 ഡിപ്പാർട്ട്മെൻ്റായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോളിഡ് സ്പിന്നേഴ്സ്, പ്രൈമറി ബാക്ക് സ്പിന്നേഴ്സ്, ഒപ്പം തന്നെ സെക്കൻഡറി ബാക്ക് സ്പിന്നേഴ്സ്. അതോടൊപ്പം തന്നെ നിലവിലെ ഈ താരങ്ങളുടെ ഫോമും കഴിഞ്ഞ 3 IPL സീസണിലെ അവരുടെ പ്രകടനം, ആ ഒരു ഫോം എന്ന് പറയുമ്പോൾ നിലവിലെ ആ ഒരു ഡൊമസ്റ്റിക് മത്സരങ്ങളിലെ ഒപ്പം തന്നെ ഇൻ്റർനാഷണൽ മത്സരങ്ങളിലെ ഫോമും, അതോടൊപ്പം തന്നെ നമ്മളൊരു ബെഞ്ച് മാർക്ക് സ്പിന്നറായിട്ട് ഒരാളെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതും ആ ഒരു താരവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏത് റേറ്റിംഗിലേക്ക് ഈ ഒരു സ്പിന്നർമാർ എത്തുന്നതനുസരിച്ചാണ് നമ്മൾ 10 ലോ റേറ്റിംഗ് ഓരോ സ്പിന്നർമാർക്കും നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ 2023 IPL നമ്മൾ ബെഞ്ച് മാർക്ക് സ്പിന്നറായിട്ട് പരിഗണിച്ചുള്ളത് നമ്മുടെ അഫ്ഗാൻ താരമായിട്ടുള്ള റഷീദ് ഖാനാണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒരു റേറ്റിംഗിലേക്ക് കിടക്കുകയാണെങ്കിൽ ആ ഒരു റാങ്കിംഗ് പോസ്റ്റിലേക്ക് പോകുമ്പോൾ 10ാം സ്ഥാനത്ത് ഇടം കണ്ടെത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം മുംബൈ ഇന്ത്യൻസ് തന്നെയാണ്. 6.54 എന്ന് പറയുന്ന താരതമ്യേന മോശമായിട്ടുള്ള ഒരു റേറ്റിംഗുമായിട്ടാണ് 10ാം സ്ഥാനത്തേക്ക് മുംബൈ ഇന്ത്യൻസിൻ്റെ ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ആ ഒരു കാറ്റഗറിയിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ പീയൂഷ് ചൗളയും കുമാർ കാർത്തികയുമാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ 2 സോളിഡ് സ്പിന്നർമാർ. ഒപ്പം തന്നെ ഹൃത്തിക് ഷൗക്കീനും ഷംസി മുളാനിയും പ്രൈമറി ബാക്ക് സ്പിന്നർമാരായിട്ട് ആ ഒരു സ്ക്വാഡിലേക്ക് ഇടം കടത്തുമ്പോൾ സെക്കൻഡറി ബാക്ക് സ്പിന്നർമാരായിട്ട് രാഘവ് ഗോയൽ, തിലക് വർമ്മ എന്നിവരാണ് ഇടം പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒറ്റനോട്ടം തന്നെ മനസ്സിലാവും, കാരണം മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് പറയാനുള്ള ഒരു ടീം എന്ന നിലയിൽ വളരെ മികച്ച ഒരു ടീം തന്നെയാണ് മുംബൈ ഇന്ത്യൻസ്. എങ്കിലും അവരുടെ കുറച്ച് ദുർബലമായിട്ട് കാണപ്പെടുന്ന അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അതിൽ തന്നെ ആ ഒരു താരങ്ങളിലേക്ക് നമ്മൾ ആ ഒരു റേറ്റിംഗ് വെച്ച് നമ്മൾ ഉറ്റുനോക്കുമ്പോൾ അവർക്കുള്ള സ്പിന്നർമാരിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ആവട്ടെ 7.75 പീയൂഷ് ചൗളയ്ക്കാണ്. അതിൽ നിന്ന് തന്നെ ഏറെക്കുറെ എത്രയധികം ദുർബലമാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ഇത്തവണത്തെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് അറിയാനായിട്ട് കഴിയുകയും ചെയ്യും. എന്നാൽ അതേസമയം മുംബൈ ആരാധകർക്ക് ആശ്വാസം വരുന്ന മറ്റൊരു ഘടകം എന്തെന്ന് വെച്ചാൽ മുംബൈ ഇന്ത്യൻസ് കളിക്കുന്ന 14 മത്സരങ്ങൾ, ഗ്രൂപ്പ് സ്റ്റേജിലെ 14 മത്സരങ്ങളിൽ 7 മത്സരങ്ങളും വാംഗ്ഡയിൽ വെച്ച് തന്നെയാണ്. വാംഗ്ഡയിൽ അത്ര വലിയ കാര്യമായിട്ട് സ്പിന്നിന് സപ്പോർട്ട് ലഭിക്കുന്ന ഒരു പിച്ച് അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ വലിയ സ്പിന്നർമാരൊന്നും ടീമിൽ ഇല്ലാത്ത മുംബൈ ഇന്ത്യൻസിനെ അങ്ങനെ ബാധിക്കാനുള്ള സാധ്യത കുറവാണെന്നുള്ളതാണ് മറ്റൊരു ഘടകം. ഇനി എന്താണെങ്കിലും മുംബൈ ഇന്ത്യൻസിലെ മറ്റ് സ്പിന്നർമാരുടെ പ്രധാന സ്പിന്നർമാരുടെ ഒരു റേറ്റിംഗിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കുമാർ കാർത്തികേയ 6.25, ഹൃത്തിക് ഷൊക്കീനും ഷംസ് മുളാനിയും 5.5, തിലക് വർമ്മ, രാഘവ് ഗോയൽ എന്നിവർ 5 എന്നിങ്ങനെയാണ്. ഇനി ലിസ്റ്റിലെ 9ാമത്തെ ടീമിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 7.81 റേറ്റിംഗുമായിട്ട് നമ്മുടെ പഞ്ചാബ് കിങ്സ് ആണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. അവിടെ അവരുടെ സോളിഡ് സ്പിന്നർമാരുടെ ടീമിലേക്ക് ഇടം കണ്ടെത്തിയിരിക്കുന്നത് രാഹുൽ ചെറും ഒപ്പം തന്നെ ലിയാൻ ലെവിസുമാണ്. പ്രൈമറി ബാക്ക് സ്പിന്നർമാരായിട്ട് ഹർപ്രീത് ബ്രാറും സിക്കന്ദർ റസിയും ടീമിൽ ഇടം കണ്ടെത്തുമ്പോൾ സെക്കൻഡറി ബാക്ക് സ്പിന്നർമാരായിട്ട് അഥർവ ടെയ്ഡ്, മൊഹിദ് റാത്തെ എന്നിവരും ടീമിലുണ്ട്. അപ്പോൾ എന്താണെങ്കിലും പഞ്ചാബ് നിരയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വലിയ വ്യത്യാസം തന്നെ 10ാമതുള്ള മുംബൈയേക്കാൾ ഉപരിയായിട്ട് വലിയൊരു വ്യത്യാസം 10-9 പൊസിഷനിലിടയിൽ ഒരു റേറ്റിംഗ് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ കീ സ്പിന്നറായിട്ട് പഞ്ചാബിൽ ഇടം കണ്ടെത്തിയുള്ള രാഹുൽ ചഹറിൻ്റെ പ്രസൻസ് തന്നെയാണ്. അവിടെ അവരുടെ മുംബൈ ഇന്ത്യൻസിനെ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവിടെ അവരുടെ ഏറ്റവും മികച്ച സ്പിന്നറായിട്ടുള്ള പീയൂഷ് ചൗളയ്ക്ക് ഉണ്ടായിരുന്ന റേറ്റിംഗ് എന്ന് പറഞ്ഞ് 7.75. എന്നാൽ ഇവിടെ രാഹുൽ ചഹറിന് ലഭിച്ചിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറഞ്ഞു 9.25 ആണ്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച വ്യത്യാസം അല്ലെങ്കിൽ ഒരു വലിയ വ്യത്യാസം തന്നെ അവിടെ ഉണ്ടാവുമെന്ന് നമുക്ക് അതിശയോക്തി ഒന്നും തന്നെ പറയാനായിട്ട് കഴിയില്ല. എന്താണെങ്കിലും അദ്ദേഹത്തെ കൂടുന്ന മറ്റ് സ്പിന്നർമാരിലേക്ക് പോവുകയാണെങ്കിൽ ലിയാൻ ലിവിസ്റ്റൺ 7.5, ഹർപ്രീത് ബാർ 7, സിക്കന്ദർ റാസ 6.75 എന്നിങ്ങനെയാണ് മറ്റ് സ്പിന്നർമാരുടെ റേറ്റിംഗുകൾ. ഇനി ഈ ലിസ്റ്റിലെ അടുത്ത ടീമിലേക്ക് നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ ഇവിടെ 8ാമതായിട്ട് ഈ ലിസ്റ്റിലേക്ക് ഇടം കണ്ടെത്തിയിട്ടുള്ള നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ്. അവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ആവറേജ് റേറ്റിംഗ് ആവട്ടെ 7.88. അവിടെ അവരുടെ സോൾ സ്പിന്നർമായിട്ട് സുനിൽ നരീനും ഷക്കിബ് ഹസനും ടീമിലേക്ക് ഇടം കണ്ടെത്തുമ്പോൾ പ്രൈമറി ബാക്ക് സ്പിന്നർമാരായിട്ട് വരുൺ ചക്രവർത്തി, അൻകുൾ റോയി എന്നിവരും സെക്കൻഡറി ബാക്ക് സ്പിന്നറായിട്ട് സുയാഷ് ശർമ്മയും നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഒരു നമ്മൾ ഒറ്റനോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ സോളിഡ് ആയിട്ടുള്ള 3 സ്പിന്നർമാരെ ഒരു പ്ലേയിങ്ങിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള സ്പിന്നർമാരെ നമുക്ക് കൊൽക്കത്ത നൈറ്റിൽ കാണാനായിട്ട് കഴിയും. എന്നിരുന്നാൽ കൂടിയും അവരവരുടേതായ കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ KKR സ്പിൻ ഡിപ്പാർട്ട്മെന്റ് നേരിടുന്നുണ്ട്. ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, കാരണം വളരെയധികം റേറ്റിംഗ് ഉള്ള സ്പിന്നർമാർ KKR ഉണ്ടെങ്കിലും അവരുടെ ചില പ്രശ്നങ്ങൾ ടീമിന് ഈ സീസണിൽ ഒരു വെല്ലുവിളിയായി മാറിയേക്കാം. അത് തന്നെ എടുത്തു പറയുന്നത് അവരുടെ കീ സ്പിന്നറായിട്ടുള്ള 8.5 റേറ്റിംഗ് ഉള്ള സുനിൽ നരേൻ്റെ അവസ്ഥ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പേരിനും പെരുമയ്ക്കും ഒത്തു ഒരു പെർഫോമൻസ് അല്ല അടുത്തിടെയായിട്ട് അദ്ദേഹം പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതുള്ള സ്പിന്നറായ ഷക്കിബ് ഹസൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ 8.25 റേറ്റിംഗ് ഉള്ള അദ്ദേഹം T20 ഈ അടുത്ത കാലത്ത് അത്ര മികച്ച പെർഫോമൻസ് അല്ല പുറത്തെടുക്കുന്നത്. ഏറെക്കുറെ T20 യോജിക്കാത്ത രീതിയിലുള്ള ഒരു സ്പിന്നറായിട്ട് തന്നെ അദ്ദേഹത്തെ ഈ അടുത്ത് നമുക്ക് കണക്കാക്കി
കണ്ടിട്ട് വന്നിരിക്കാം. ഒപ്പം തന്നെ മൂന്നാമത്തെ സ്പിന്നറായിട്ട് നമുക്ക് പരിഗണിക്കാൻ ഈ 8 റേറ്റിംഗുള്ള വരുൺ ചക്രവർത്തിയാണ്. അദ്ദേഹമായിട്ട് നിലവിൽ ഒരു മോശം ഫോമിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള രണ്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് അങ്കുൾ റോയും ഒപ്പം തന്നെ സൂയ ശർമ്മയുമാണ്. ഇവർക്ക് എപ്രകാരം ഇൻഎക്സ്പീരിയൻസ് ആണെങ്കിൽ ഇവർക്ക് എപ്രകാരം തിളങ്ങാനായിട്ട് കഴിയുമെന്നുള്ളത് വലിയ ചോദ്യമായി മാറുമ്പോൾ ഈ ഒരു സീസണിൽ ഇത്രയധികം റേറ്റിംഗ് ഉണ്ടെങ്കിലും എട്ടാമതായിട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ എത്രയധികം ആ ഒരു റേറ്റിംഗുമായിട്ട് ഗ്രൗണ്ടിൽ പെർഫോം ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യമായി മാറുന്നു. ഇനി എന്താണെങ്കിലും ഈ ലിസ്റ്റിലെ ഏഴാമത്തെ ടീമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ 8 റേറ്റിംഗുമായിട്ട് നമ്മുടെ ഡൽഹി കേബിൾസാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. അവരുടെ സോൾ സ്പിന്നേഴ്സ് ആയിരിക്കാൻ നോക്കുകയാണെങ്കിൽ കുൽദീപ് യാദവ്, അക്ഷർ പട്ടേലും ആ ലിസ്റ്റിൽ ഇടം കണ്ടെത്തുമ്പോൾ പ്രൈമറി ബാക്ക് സ്പിന്നർമാരായിട്ട് ലളിത് യാദവ്, പ്രവീൺ ദുബെ എന്നിവരും ഒപ്പം തന്നെ സെക്കൻഡറി ബാക്ക് സ്പിന്നറായിട്ട് വിക്കി ഓസോലും ഇടം കണ്ടെത്തുന്നു. അതേസമയം ആ താരങ്ങളുടെ റേറ്റിംഗിലേക്ക് നമ്മൾ കണ്ണുപിടിക്കുകയാണെങ്കിൽ അവിടെ 9.5 റേറ്റിംഗുമായിട്ട് കുൽദീപ് യാദവ് ആണ് മികച്ച റേറ്റിംഗ് ഉള്ള ഡി സിയുടെ സ്പിന്നറായിട്ട് മാറിയിരിക്കുന്നത്. ഒപ്പം തന്നെ രണ്ടാമതെത്തിയിരിക്കുന്ന 8.25 റേറ്റിംഗുമായിട്ട് അക്ഷർ പട്ടേലുമാണ്. എന്താണെങ്കിലും അവരുടെ പ്ലേയിങ്ങുകളിൽ ഉൾപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്ന രണ്ട് സ്പിന്നർമാരാണ് കുൽദീപ് യാദവും ഒപ്പം തന്നെ അക്ഷർ പട്ടേലും. ഈ ഒരു സ്പിൻ ഡ്യൂവോ തന്നെയായിരിക്കും പ്ലേയിങ്ങിനുള്ളിൽ ഡി സിക്ക് വേണ്ടി ഈ വർഷം കളിക്കാൻ ഇറങ്ങുക എന്നാണ് കരുതപ്പെടുന്നത്. ബാക്കിയുള്ള മൂന്ന് സ്പിന്നർ ഓപ്ഷൻസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ലളിത് യാദവ്, പ്രവീൺ ദുബെ, ഒപ്പം തന്നെ വിക്കി ഓസ്വാൾ എന്നിവരെല്ലാം തന്നെ ഒരു പാർട്ടിംഗ് സ്പിന്നർമാരെക്കാൾ ഉപരിയായിട്ടുള്ള ഒരു പെർഫോമൻസ് ഒന്നും അവർ നമുക്ക് ഈ സീസണിൽ പ്രതീക്ഷിക്കാനും കഴിയില്ല. അപ്പോൾ എന്താണെങ്കിലും കുൽദീപ് യാദവ്, അക്ഷർ പട്ടേലിന് ഈ താരങ്ങൾ തന്നെയായിരിക്കും ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചോളം അവരുടെ ഈ സീസണിലെ ഒരു സ്പിൻ പറഞ്ഞ മുഖം എന്ന കാര്യത്തിലും സംശയമില്ല. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ലിസ്റ്റിലേക്ക് ഉച്ച നോക്കാനായിട്ട് പോകുന്ന ഒരു ആറാമത്തെ പൊസിഷനാണ്. ആറാമത്തെ പൊസിഷനിൽ 8.17 റേറ്റിംഗുമായിട്ട് നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ഇടം പിടിച്ചിട്ടുള്ളത്. അവരുടെ സോൾ സ്പിന്നർമാരായിട്ട് ആദിർ റഷീദും വാഷിംഗ്ടൺ സുന്ദറും ഇടം കണ്ടെത്തുമ്പോൾ പ്രൈമറി ബാക്ക് സ്പിന്നർമാരായിട്ട് അഖിൽ ഹുസൈൻ, അഭിഷേക് ശർമ്മ, മായങ്ക് മാർക്കാണ്ഡേ എന്നിവരാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സെക്കൻഡറി ബാക്കപ്പ് ഓപ്ഷൻസായിട്ട് അബ്ദുൾ സമദ്, ഗ്ലെയിൻ ഫിലിപ്സ് എന്നിവരുമുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ ഒരു ആറാമത്തെ പൊസിഷനിലേക്ക് 8.17 റേറ്റിംഗുമായിട്ട് നമ്മുടെ SRH എത്തുമ്പോൾ തന്നെ ചില രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. അംഗബലം കൊണ്ട് മാത്രമല്ല ആയുധബലം കൊണ്ടും SRH സ്ട്രോങ് ആണെന്ന് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു മെയിൻ രണ്ട് സ്പിന്നർമാരുടെ പ്രസൻസ് തന്നെയാണ്. 9 റേറ്റിംഗുമായിട്ട് ആദിൽ റഷീദും 8.5 റേറ്റിംഗുമായിട്ട് വാഷിംഗ്ടൺ സുന്ദറും ഏറെക്കുറെ SRHന്റെ ഒരു പ്ലേയിങ്ങുകൾ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഇനി ഇരുവരെയും ഒഴിവാക്കി മറ്റ് സ്പിന്നർമാരിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും അഖിൽ ഹുസൈൻ 7.75, മയൻ മാർക്കാണ്ടെ 6.5 എന്നിങ്ങനെ ഒട്ടും മോശമല്ലാത്ത റേറ്റിംഗുമായിട്ട് ബാക്ക് സ്പിന്നർമാരും ഒപ്പം ഇവരെ കൂടാതെ അഭിഷേക് ശർമ്മ, അബ്ദുൾ സമദ്, ഗ്ലെയിൻ ഫിലിപ്സ് എന്നീ പാർട്ട് ടൈം സ്പിൻ ഓപ്ഷൻസും SRHനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും റേറ്റിംഗുമായിട്ട് നമ്മുടെ സൺറൈസേഴ്സ് ഈ ലിസ്റ്റിൽ ആറാമതായിട്ട് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ഇനി അഞ്ചാമത്തെ പൊസിഷനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 8.17 റേറ്റിംഗുമായിട്ട്, അതായത് നമ്മുടെ സൺറൈസേഴ്സിന് സിമിലർ ആയിട്ടുള്ള ഒരു റേറ്റിംഗുമായിട്ട് നമ്മുടെ ലക്നോ സൂപ്പർ ജെന്റ്സ് ആണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. അവരുടെ രണ്ട് സോൾ സ്പിന്നേഴ്സിൽ കണ്ണുപിടിക്കുകയാണെങ്കിൽ അവിടെയുള്ള രവി ബിഷ്ണുവും ഒപ്പം തന്നെ ക്രണാൾ പാണ്ഡ്യയുമാണ്. പ്രൈമറി ബാക്ക് സ്പിന്നർമാരായിട്ട് അമിത് മിശ്ര, ദീപക് ഹുഡ, കൃഷ്ണപ്പ ഗൗതം എന്നിവരും സെക്കൻഡറി ബാക്ക് സ്പിന്നർമാരായിട്ട് ആയുഷ് ബദാനി, കരൺ ശർമ്മ, സ്വപ്നൽ സിംഗ് എന്നിവരും ഇടം കണ്ടെത്തിയിരിക്കുന്നു. അതിൽ തന്നെ ഒറ്റനോട്ടം നമ്മൾ LHCയുടെ ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ കണ്ണുപിടിക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരങ്ങൾക്കും ഒപ്പം തന്നെ യുവതാരങ്ങൾക്കും ഒരേ രീതിയിൽ പ്രാധാന്യം LHC നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ തന്നെ യുവതാരമായിട്ടുള്ള രവി ബിഷ്ണുവയാണ് 9.25 റേറ്റിംഗുമായിട്ട് LHCയുടെ സ്റ്റാർ സ്പിന്നറായിട്ട് മാറിയിരിക്കുന്നത്. ഒപ്പം 8.25 റേറ്റിംഗുള്ള ക്രണാൾ പാണ്ഡ്യയും 7.75 റേറ്റിംഗുള്ള അമിത് മിശ്രയുമുണ്ട്. അതിന് അമിത് മിശ്ര ഒരു IPL ലെജൻഡ് തന്നെയാണ്. IPL ഒരു മികച്ച റെക്കോർഡുള്ള താരമാണ് അമിത് മിശ്ര. എങ്കിൽ കൂടിയും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം ഒരുപാട് IPL മത്സരങ്ങൾ കളിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ കുറച്ചെങ്കിലും ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുക. എന്താണെങ്കിലും അദ്ദേഹത്തെ നമ്മളങ്ങ് ഒഴിവാക്കി നിർത്തുകയാണെങ്കിൽ മറ്റു താരങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ദീപക് ഹുഡ 6.5, കൃഷ്ണ ഭഗവതം 6.25, ആയുഷ് ബദാനി 5.25, കരൺ ശർമ്മ 5.25, സ്വപ്നിൽ സിംഗ് 5 എന്ന രീതിയിൽ ഒട്ടും മോശമല്ലാത്ത മറ്റ് ബാക്കപ്പ് ഓപ്ഷൻസും ഒപ്പം തന്നെ പാർട്ടി സ്പിൻ ഓപ്ഷൻസും LHCക്കുണ്ട്. ഇനി ലിസ്റ്റിലെ ടോപ്പ് ഫോറിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നാലാമതായിട്ട് ഇടം പിടിക്കുന്ന ഗുജറാത്ത് ടെന്നീസ്, ഡിഫൻഡിംഗ് ചാമ്പ്യനുള്ള ഗുജറാത്ത് ടെന്നീസിനും 8.17 റേറ്റിംഗ് ആണ് നൽകപ്പെട്ടിട്ടുള്ളത്. അവരുടെ സോൾ സ്പിന്നറായിട്ട് റഷീദ് ഖാനും ഒപ്പം തന്നെ നമ്മുടെ സായ് കിഷോറും ഇടം പിടിക്കുമ്പോൾ പ്രൈമറി ബാക്ക് സ്പിന്നർമാരായിട്ട് ജയന്ത് യാദവും രാഹുൽ തെവാട്ടിയും ഒപ്പം സെക്കൻഡറി ബാക്കപ്പ് ഓപ്ഷൻസായിട്ട് നൂർ അഹമ്മദും സായ് സുദർശനും ഇടം കണ്ടെത്തുന്നു. അപ്പോൾ എന്താണെങ്കിലും ഈ നാലാമതുള്ള ടൈറ്റൻസിലേക്ക് നമ്മൾ ഒറ്റനോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും ലെജൻഡായിട്ടുള്ള റഷീദ് ഖാൻ്റെ പ്രസൻസ് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ബെഞ്ച് മാർക്ക് സ്പിന്നറായിട്ട് നമ്മൾ പരിശോധിച്ചിട്ടുള്ള അല്ലെങ്കിൽ പരിഗണിച്ചിട്ടുള്ള റഷീദ് ഖാൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു റാങ്കിങ്ങിലും റേറ്റിംഗിലും മുൻതൂക്കം ഉണ്ടാവുന്നതിൽ നമുക്ക് അതിശയം ഒന്നും തന്നെ പ്രകടിപ്പിക്കാനായിട്ട് കഴിയില്ല. എന്താണെങ്കിലും റഷീദ് ഖാൻ നമ്മൾ ഒഴിവാക്കി നിർത്തിയിട്ട് മറ്റ് സ്പിന്നർമാരിലേക്ക് നമ്മൾ കണ്ണുപിടിക്കുകയാണെങ്കിൽ സായ് കിഷോർ 7.5, ജയന്ത് യാദവ് 7.25, രാഹുൽ തവാട്ടി 7.25, നൂർ അഹമ്മദ് 6.75, സായ് സുദർശൻ 5.25 എന്നിങ്ങനെയാണ് മറ്റു താരങ്ങളുടെ ആ ഒരു റേറ്റിംഗ്. അതിൽ തന്നെ നമുക്ക് എടുത്തു പറയാനായിട്ട് കഴിയും മറ്റ് സ്പിന്നർമാർ ഉറ്റു നോക്കുമ്പോൾ മറ്റു ടീമുകളുമായിട്ട് ഏറെക്കുറെ സാമ്യമുള്ള ഒരു റേറ്റിംഗ് ആണെങ്കിലും ആ ഒരു ബെഞ്ച് മാർക്ക് സ്പിന്നറായ റഷീദ് ഖാൻ്റെ പ്രസൻസ് തന്നെയാണ് ഇത്രയധികം റേറ്റിംഗും ഒപ്പം തന്നെ ഈ ഒരു നാലാമത്തെ പൊസിഷനിലേക്കും GTA എത്തിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ടോപ്പ് 3 എടുക്കുമ്പോൾ മൂന്നാമതായിട്ട് 8.21 എന്ന് പറയുന്ന റേറ്റിംഗുമായിട്ട് ഇടം കണ്ടെത്തിയുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. അവർക്ക് വേണ്ടി സോൾ സ്പിന്നറായിട്ട് വാണിൻഡു ഹസരംഗിയും ഷഹബാസ് അഹമ്മദും ടീമിലേക്ക് ഇടം കണ്ടെത്തുമ്പോൾ ഗ്ലെയിൻ മാക്സ്വെൽ, കരൺ ശർമ്മ എന്നിവർ പ്രൈമറി ബാക്ക് സ്പിന്നറും ഒപ്പം തന്നെ സെക്കൻഡറി ബാക്കപ്പ് ഓപ്ഷൻസായിട്ട് മഹിബൽ
ഡോമറോർ, ഹിമാൻഷു സിംഗ് എന്നിവരും ഇടം കണ്ടെത്തുന്നു. അതിൽ തന്നെ ആർ സി ബിയുടെ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഉറ്റുനോക്കുകയാണെങ്കിൽ അവിടെ എടുത്തു പറയേണ്ടത് അവരുടെ താരങ്ങളുടെ ഫോം തന്നെയാണ്. നിലവിൽ ഇന്റർനാഷണൽ മത്സരങ്ങൾ ഉൾപ്പെടെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന വാൻഡു ഹസരങ്കയുടെ പ്രസൻസ്, 9.75 റേറ്റിംഗ് ഉള്ള അദ്ദേഹത്തിന്റെ പ്രസൻസ് തന്നെയാണ് ഇത്രയധികം ഒരു മികച്ച റേറ്റിംഗിലേക്ക് ആർ സി ബി എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കൂടാതെ നിലവിൽ ഫോമിലുള്ള ഷഹബാസ് അഹമ്മദ് 8 പോയിന്റ്സുമായിട്ടും 8 റേറ്റിംഗുമായിട്ടും, ഒപ്പം തന്നെ കനൽ ശർമ്മ 7.25, ഗ്ലെയിൻ മാക്സൽ 7 എന്നിങ്ങനെ മോശമല്ലാത്ത റേറ്റിംഗുമായിട്ട് കൂടി ചേരുമ്പോൾ ഒട്ടും മോശമല്ലാത്തൊരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മുടെ ആർ സി ബിയുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് മാറുന്നു. ഇനി ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ ഇടം കണ്ടത്തുള്ളത് 8.81 റേറ്റിംഗുമായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. സോൾ സ്പിന്നറായിട്ട് മഹേഷ് ദീക്ഷയും ഒപ്പം തന്നെ മിച്ചൽ സാനറും, പ്രൈമറി ബാക്കിംഗ് ഓപ്ഷൻസ് ആയിട്ട് രവീന്ദ്ര ജഡേജയും മൊയ്ൻ അലിയും, സെക്കൻഡറി ബാക്ക് സ്പിന്നർമാരായിട്ട് പ്രശാന്ത് സോളങ്കിയും അജയ് മാണ്ടലും. ആ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം ശക്തമാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് എന്ന്. ആ ഒരു ടോപ്പ് 2 ഫൈറ്റിലേക്ക് വരുമ്പോൾ ആ ഒരു നെക്ക് ടു നെക്ക് ആയിട്ട് തന്നെയാണ് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സും ഒപ്പം തന്നെ അടുത്ത് ഒന്നാമത് നിൽക്കുന്ന ടീമും നമ്മൾ ഉള്ളത് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും അതിൽ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഉറ്റുനോക്കുമ്പോൾ അവിടെ എടുത്തു പറയേണ്ടത് അവരുടെ ഒരു കീ സ്പിന്നർമാരുടെ പെർഫോമൻസ് തന്നെയാണ്. മഹേഷ് ദീക്ഷനെയും ഒപ്പം തന്നെ മിച്ചൽ സാനറും അവരുടെ കീ സ്പിന്നർമാരാകുമ്പോൾ ചെപ്പോക് സ്റ്റേഡിയം പോലെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ എന്തുകൊണ്ടും ഒരു മുൻതൂക്കം ഇവർക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി മറ്റ് ഗ്രൗണ്ടുകളിലേക്ക് സ്പിൻ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൗണ്ട് അല്ലെങ്കിൽ പേസ് സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പോലും നമ്മൾ എടുത്താണ്ട മറ്റൊരു ഘടകമെന്ന് പറയുന്നത് അവരുടെ ഒരു ബാക്കപ്പുകളിലേക്ക് നമ്മൾ നോക്കുക. ആ ഒരു പ്രൈമറി ബാക്കപ്പിലേക്കാണെങ്കിലും സെക്കൻഡറി ബാക്കപ്പിലാണെങ്കിലും അവിടെ എല്ലാം തന്നെ വളരെ കീ ആയിട്ടുള്ള പ്ലെയേഴ്സാണ് ഇടം കണ്ടിട്ടുള്ളത്. 8.5 റേറ്റിംഗുമായിട്ട് രവീന്ദ്ര ജഡേജ, 8 റേറ്റിംഗുമായിട്ട് മൊയ്ൻ അലി. ഒപ്പം ഈ രണ്ട് താരങ്ങൾ ബാക്കപ്പിലാണ് നിൽക്കുന്നത് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ ഊഹിക്കാനൊരു കഴിയും എന്താണ് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെൻ്റെ നിലയെന്നുള്ളത്. എന്താണെങ്കിലും 8.81 റേറ്റിംഗുമായിട്ട് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് 2023 ഐ പി എൽ സീസണിൻ്റെ സ്പിൻ ഡിപ്പാർട്ട്മെൻ്റെ റേറ്റിംഗിലും റാങ്കിങ്ങിൽ 2nd സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇനി 1st സ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ നേരിയൊരു വ്യത്യാസം മാത്രം. ചെന്നൈ സൂപ്പർ കിങ്സ് 8.81 ആണെങ്കിൽ 8.83 റേറ്റിംഗുമായിട്ട് 1st സ്ഥാനത്തേക്ക് ഇടം കണ്ടെത്തിയുള്ളത് നമ്മുടെ രാജസ്ഥാൻ റോയൽസാണ്. രാജസ്ഥാൻ റോയൽസിന് 2 ഇന്ത്യൻ സോളിഡ് പ്ലെയേഴ്സാണ് അവരുടെ കൈവശമുള്ളത്. നമ്മുടെ സ്വന്തം യുസ്വേന്ദ്ര ചഹലും ഒപ്പം തന്നെ രവിചന്ദ്രൻ അശ്വിനും. ഇനി പ്രൈമറി ബാക്കപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ആടൻ സാമ്പിയും മുരുകൻ അശ്വിനും, സെക്കൻഡറി ബാക്കപ്പായിട്ട് കരിയരപ്പയും. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു ടോപ്പ് ഒന്നാമതിരിക്കും നമ്മുടെ RRന്റെ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കണ്ണോടിച്ചാൽ മികച്ച സ്പിന്നർമാരുടെ ഒരു ത്രയം തന്നെ അവരുടെ പ്ലേയിങ്ങിനും അല്ലെങ്കിൽ ഒരു സ്ക്വാഡിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് എടുത്തു കാണാനായിട്ട് കഴിയുക. കാരണം 9.75 റേറ്റിംഗുമായിട്ട് യുസ്വേന്ദ്ര ചഹൽ, 9 റേറ്റിംഗുമായിട്ട് അശ്വിൻ, 8.75 റേറ്റിംഗുമായിട്ട് ആദം സാംബ. ഈ മൂന്ന് പേരിൽ രണ്ടുപേരും ഉറപ്പായിട്ടും ആ ഒരു പ്ലേയിങ്ങിനുള്ളിലും ഇടം കണ്ടെത്തുന്നതിൽ സംശയമില്ല. എന്നാൽ ഈ ഒരു ടോപ്പ് ഓർഡർ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഈ ഒന്നാം നമ്പർ ഓപ്ഷൻസ് അല്ലാതെ ആ ഒരു സോൾഡ് സ്പിന്നർമാരല്ലാതെ ബാക്കപ്പായിട്ടാണെങ്കിൽ 6.75 റേറ്റിംഗുള്ള മുരുകശ്വിനും ഒപ്പം തന്നെ 5.75 റേറ്റിംഗുള്ള കരിയിരപ്പയും അവരുടെ സ്ക്വാഡിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു മികച്ച സ്പിൻ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസിൻ്റെ കൈവശമുള്ളത് എന്നായിരുന്നാലും സംശയമൊന്നും തന്നെയില്ല. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻസിൽ പങ്കുവെക്കുന്നു കരുതുന്നു. ഒപ്പം തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വിശ്വസിക്കുകയാണ്. മറ്റുള്ള കാണാം, അതുവരെ ഗുഡ് ബൈ.